നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കേരളത്തിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തേണ്ടെന്ന് മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നു. രോഗവ്യാപനം കൂടിയ പ്രദേശങ്ങളിൽ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തുവാനും തീരുമാനമായിരിക്കുകയാണ്. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ അപ്രായോഗികരമാണെന്നാണ് മന്ത്രിസഭ വിലയിരുത്തിയത്. ഓൺലൈനിലായിരുന്നു സ്പെഷ്യൽ മന്ത്രിസഭായോഗം ചേർന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മന്ത്രിസഭായോഗം ചേരുന്നത്. ധനകാര്യ ബില്ലിന്റെ കാലാവധി നീട്ടുന്ന ഓർഡിനൻസ് കൊണ്ടുവരേണ്ടതിനാൽ മന്ത്രിസഭ ചേർന്നേ പറ്റൂ എന്ന സാഹചര്യത്തിലാണ് ഓൺലൈനായി മന്ത്രിസഭായോഗം ചേരാൻ തീരുമാനമായത്. തലസ്ഥാനത്തെ കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ തന്നെ പല മന്ത്രിമാർക്കും എത്തിച്ചേരാനായില്ല. പകുതി മന്ത്രിമാരെങ്കിലും പങ്കെടുത്തില്ല എങ്കിൽ യോഗത്തിൽ നിയമസാധുതയും ഉണ്ടാവില്ല. അതിനാൽ തന്നെയാണ് വീഡിയോ കോൺഫറൻസ് വഴി മന്ത്രിസഭായോഗം ചേരുക എന്ന ആലോചനയിലെത്തിയത്. കോറം തികയ്ക്കുവാൻ ഡിജിറ്റൽ ഹാജർ കൂടി ഉൾപ്പെടുത്താമെന്ന് ചീഫ് സെക്രട്ടറി ശുപാർശ നൽകിയിരുന്നു. തലസ്ഥാനത്തിന് പുറത്ത് മന്ത്രിസഭായോഗം മുൻപ് ചേർന്നിട്ടുണ്ട്. പരവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തമുണ്ടായപ്പോൾ കൊല്ലം ആശ്രാമം ഗസ്റ്റ് ഹൌസിലാണ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മന്ത്രിസഭായോഗം ചേർന്നത്. എറണാകുളത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം പ്രമാണിച്ച് ആലുവ ഗസ്റ്റ് ഹൌസിൽ മന്ത്രിസഭായോഗം ചേർന്നിരുന്നു. എന്നാൽ സംസ്ഥാനത്ത് ആദ്യമായി ഇന്ന് ഓൺലൈനിൽ മന്ത്രിസഭായോഗം ചേരുകയാണ്. ഇതിലെടുത്ത നിർണായക തീരുമാനമാണ് കേരളത്തിൽ ഇനിയൊരു ലോക്ക്ഡൌൺ നടപ്പിലാക്കുന്നില്ല എന്നത്. എന്നാൽ അതുകൊണ്ട് മാത്രം കാര്യമായില്ല. മാത്രമല്ല കണ്ടെയ്ൻമെന്റ് സോണുകളിലൊക്കെ തന്നെ കർശനമായ നിയന്ത്രണം തന്നെ ഏർപ്പെടുത്തുവാനാണ് ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. രോഗവ്യാപനം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്തുണ്ടാകുന്നത്. ഇന്നലെ 927 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് അല്പം കുറവുണ്ടായിരുന്നു എങ്കിൽ പോലും ഇതിനെ വലിയൊരു ആശ്വാസമായി കണക്കാക്കാൻ പറ്റില്ല. കാരണം ഓരോ ദിവസവും എത്ര കോവിഡ് ടെസ്റ്റുകൾ നടത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിസൾട്ട് ലഭിക്കുന്നത്. ഇന്നലെ വളരെ കുറച്ച് കോവിഡ് ടെസ്റ്റ് നടത്തിയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കുറവ് രോഗികളെ രേഖപ്പെടുത്തിയത്. എന്നാൽ ഇതൊരു ആശ്വാസദിനമായി ഒന്നും കണക്കാക്കാൻ സാധിക്കുന്നില്ല. വരും ദിവസങ്ങളിലും കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനമുണ്ടാകും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ നിയന്ത്രണം പാലിക്കേണ്ട ദിവസങ്ങൾ തന്നെയാണ് മുന്നിലുള്ളത്. കർശനമായ നിയന്ത്രണം പല മേഖലകളിലും ഏർപ്പെടുത്തുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതും സമ്പർക്കത്തിലൂടെയുള്ള രോഗികളുടെ എണ്ണവും ഉറവിടമറിയാത്ത രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതും തന്നെയാണ് സംസ്ഥാനത്തെ ആശങ്കയിലാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു വീണ്ടും ഒരു ലോക്ക്ഡൌൺ എന്ന ആശയം തന്നെ മുന്നോട്ട് വയ്ക്കുകയുണ്ടായത്. എന്നാൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള റിപ്പോർട്ട് അനുസരിച്ച് നിലവിൽ സംസ്ഥാനത്ത് വീണ്ടും ഒരു ലോക്ക്ഡൌൺ എന്നതിനെ എല്ലാവരും എതിർക്കുകയായിരുന്നു. എന്നാൽ അതേസമയം കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തും എന്ന് തന്നെയാണ് ഇന്ന് ചേർന്ന നിർണായക യോഗത്തിൽ വിലയിരുത്തിയത്.